നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീട്ടിൽ നിത്യേന വിളക്ക് കത്തിക്കാറുണ്ട്. ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം ഐശ്വര്യമുള്ളതാകുകയും ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം വീട്ടിൽ നിത്യേന നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന വിളക്ക് യാതൊരു കാരണവശാലും വീട്ടിൽ കത്തിക്കാൻ പാടുള്ളതല്ല. ഇനി വീട്ടിൽ കത്തിക്കാൻ പാടില്ലാത്ത വിളക്ക് ഏതാണെന്ന് നോക്കാം. ഓരോ പരിഹാരത്തിനായി ചില വിളക്കുകൾ കത്തിക്കാറുണ്ട്. പ്രധാനമായും ഇങ്ങനെയുള്ള വിളക്കുകൾ ക്ഷേത്രത്തിലാണ് കത്തിക്കാറ്. ഈ രീതിയിൽ പരിഹാരത്തിന് വേണ്ടി കത്തിക്കുന്ന വിളക്കുകൾ ഏത് തന്നെയാണെങ്കിലും അത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഉത്തമം. രാഹുദോഷ പരിഹാരത്തിനായി വീട്ടിൽ നാരങ്ങ വിളക്ക് ഒരു കാരണവശാലും കത്തിക്കരുത്. നാരങ്ങ രണ്ടായി മുറിച്ചാണ് നാരങ്ങ വിളക്ക് കത്തിക്കാറ്. നിങ്ങൾ ഏതാഗ്രഹവും പറഞ്ഞ് നാരങ്ങ വിളക്ക് വീട്ടിൽ കത്തിച്ചാലും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചേക്കാം. എന്നാൽ ഇതുമൂലം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടിക്കടി വഴക്ക്, പ്രശ്നങ്ങൾ മുതലായവ ഉണ്ടാകുന്നതാണ്. കാരണം നാരങ്ങ രണ്ടായി മുറിച്ചാണ് വിളക്ക് കത്തിക്കുന്നത്. ഈ രീതിയിൽ രണ്ടായി പിളർന്ന നാരങ്ങ വെച്ച് ദീപം കൊളുത്തുമ്പോൾ വീട്ടിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ രാഹുദോഷ പരിഹാരത്തിനായി ക്ഷേത്രത്തിൽ പോയി രാഹുകാല സമയത്ത് നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ പോയി നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. കാരണം ക്ഷേത്രത്തിൽ നിത്യേന മുറപ്പടിയുള്ള പൂജകൾ ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിൽ ബലിപീഠവും കൊടിമരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിധിപ്രകാരം മന്ത്രങ്ങൾ ചൊല്ലി ശാസ്ത്ര സമ്പ്രദായ രീതിയിലാണ് ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുന്നത്. അതിനാൽ ക്ഷേത്രത്തിൽ പോയി നാരങ്ങ വിളക്ക് കൊളുത്തുന്നതിലൂടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഏത് ആഗ്രഹം പറഞ്ഞ് വിളക്ക് കൊളുത്തിയാലും അല്ലെങ്കിൽ രാഹു സംബന്ധമായ ഏത് ദോഷ പരിഹാരത്തിനും ഉത്തമമാണ് നാരങ്ങ വിളക്ക്. അതുകൊണ്ട് നാരങ്ങ വിളക്ക് ഒരു കാരണവശാലും വീട്ടിൽ കത്തിക്കാൻ പാടില്ല. രാഹു സംബന്ധമായ ദോഷങ്ങൾ മാറാൻ വീട്ടിൽ ദുർഗാദേവിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ കുങ്കുമ അർച്ചന ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ദോഷകാഠിന്യം കുറയ്ക്കാനും സഹായിക്കും. ക്ഷേത്രത്തിൽ ചെയ്യാനുള്ളത് ക്ഷേത്രത്തിലും വീട്ടിൽ ചെയ്യാനുള്ളത് വീട്ടിലും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നു ചേരില്ല. ഇതുമാത്രമല്ല, ദുർഗാദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.